इंडिया पूर्ण सुविशेष दीपसभा केरला रीजन सेप्टंबर मासम तीय चार्ज दीपसभा अध्यक्ष रेवरेंड एम बी कोच्चुवन मीडिया डिपार्टमेंट डायरेक्टर पास्टर सन्नी पी जोई दूतन पत्र चीफ एडिटर पास्टर जोमन मात्यु अभिमुख संभाषण ഈ ദൈവസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുവെന്ന സാർ നേരത്തെ തന്നെ മനസ്സിൽ പ്ലാൻ ഇട്ടിരുന്നു അല്ലെങ്കിൽ എത്തുവെന്ന് ആഗ്രഹിച്ചിരുന്നു ദൈവസഭയുടെ മീഡിയ ഡയറക്ടർ പാസ സന്നി പി ജോയി ദൈവസഭാ ദൂതൻ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ പാസ ജോമൻ മാത്യു നിങ്ങൾ ഇരുവരോടും ഒരുമിച്ച് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് അവസരം ഒരുക്കിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും പ്രത്യേകാൽ നിങ്ങളോടുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു ദൈവസഭയുടെ ഓവർസറായി ഈ സ്ഥാനത്തേക്ക് വരുമോ എന്ന് നേരത്തെ ചിന്തിച്ചിരുന്നോ എന്നാണല്ലോ ചോദ്യം തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു അതിന്റെ കാരണം ശിശൂഷിയോടുള്ള ബന്ധത്തിൽ ദൈവം എനിക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം മുൻകൂട്ടി നൽകിയിരുന്നു അങ്ങനെ ഒരു ദൈവാലോചന മുൻകൂട്ടി ഉണ്ടായിരുന്നതിനാൽ ദൈവസഭയുടെ പരമോന്നത പദവിയായ ഈ ഓവർസർ പദവിയിലേക്ക് എത്തും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു അത് ദൈവത്തിന്റെ സമയമായപ്പോൾ 2020 സെപ്റ്റംബർ 1 തീയതി ദൈവം ആ വാഗ്ദത്തം സാക്ഷാത്കരിക്കുവാനിടയായി അതിനെ സകല മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു സാർ ചാർജ് എടുത്തിട്ട് ഇന്ന് 6 മാസത്തിലേക്ക് എത്തുകയാണ് പിന്നിട്ടതായ 6 മാസത്തെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ ആദ്യത്തെ 6 മാസങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ ധന്യമായ നിമിഷത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടേറെ സന്തോഷവും അഭിമാനവുമുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് ഒരു വലിയ സാമ്പത്തിക ബാധ്യത നിലനിൽക്കുകയാണ് ഒപ്പം കോവിഡിൻ്റെ വലിയ വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യാന്തരമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏവരും അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ദൈവസഭയും അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുവാനിടയായി എന്നാൽ ഈ 6 മാസങ്ങൾ കൊണ്ട് അത്ഭുതവാഗമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം അവസരങ്ങൾ നൽകി നിങ്ങൾ ഇന്ന് കാണുന്നതുപോലെ നമ്മുടെ ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആയതുപോലെ തന്നെ ദൈവസഭകളുടെ വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിലും ദൈവദാസന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നതിലും ഒക്കെ ദൈവം ഇതിനോടകം അവസരങ്ങൾ നൽകി ഈ 6 മാസത്തിനുള്ളിൽ 4 പുതിയ സഭാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ദൈവം കൃപ നൽകി അങ്ങനെ വിവിധ നിലകളിലുള്ള ആത്മീയവും ഭൗതികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പുരോഗമന പ്രവർത്തനങ്ങളും നടത്തുവാൻ ദൈവമായ കർത്താവ് അവസരം നൽകി സാർ വളരെ ചെറിയ പ്രായത്തിൽ ദൈവസഭയുടെ ശുശ്രൂഷനായാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ ശുശ്രൂഷ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒന്ന് ദൈവസഭയുടെ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് വേദപഠനം പൂർത്തീകരിച്ച് 91 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നു അനന്തരമായി 2 വർഷങ്ങൾ ഗോസ്പൽ ഫോർ റിഷിയോട് ചേർന്ന് മഹാരാഷ്ട്രയിൽ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ദൈവം അവസരങ്ങൾ നൽകി തുടർന്ന് ദൈവസഭയുടെ ശുശ്രൂഷകനായി 1993 ഞാൻ പ്രവേശിക്കുവാനായിട്ടിടയായി തുടർന്നുള്ളതായിരിക്കുന്ന ഈ 3 പതിറ്റാണ്ടോട് അടുക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്താൽ ദൈവസഭ എന്നെ അയച്ച ഇടങ്ങളിലൊക്കെ വളരെ വിശ്വസ്തതയോടെ ദൈവനാമ മഹത്വത്തിനും ദൈവസഭയുടെ അഭിവൃദ്ധിക്കും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ ദൈവം കൃപ നൽകി വിവിധ ഇടങ്ങളിൽ സഭാഹാളുകൾ നിർമ്മിക്കുന്നതിനും ആത്മാക്കളെ ദൈവകൃപയിലേക്ക് നയിക്കുന്നതിനും നിരവധി സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനുമൊക്കെ ദൈവം അവസരങ്ങൾ നൽകുവാനിടയായിത്തീർന്നു തുടർന്ന് ദൈവസഭ എന്റെ ശുശ്രൂഷയെ മാനിച്ചുകൊണ്ട് ദൈവസഭയുടെ ഓവർസിയർ റെവറൻഡ് പി ജെ ജോസഫ് അവർ ദൈവസഭയുടെ യൂത്ത് ഡയറക്ടറായി എന്നെ അപ്പോയിൻമെന്റ് ചെയ്യുവാനിടയായി 4 വർഷം ദൈവസഭയുടെ യൂത്ത് ഡയറക്ടറായി സേവനം ചെയ്യുവാൻ ദൈവം കൃപ നൽകി തുടർന്ന് ദൈവസഭയുടെ ഓവർസറായി റെവറൻഡ് ജോസഫ് ടി സാം അവരുടെ കാലഘട്ടത്തിൽ ക്രൂസേഡ് ഡയറക്ടറായും സേവനം ചെയ്യുവാൻ ദൈവം അവസരമൊരുക്കി ഈ ആ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തമാർന്നിട്ടുള്ള സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു അനന്തരമായി
സെന്റർ ശുശ്രൂഷകനായി സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായി തുടങ്ങിയ നിലകളിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസഭയുടെ പരമോന്നത പദവിയായ ഈ ഓഫീസർ പദവിയിലേക്ക് ദൈവം എത്തിക്കുവാൻ കൊണ്ടമിടയായി. ഈ മൂന്ന് പതിറ്റാണ്ടുകൾ കൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആവോളം അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ ദൈവം നൽകി. അത് ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ സമയം ഓർപ്പിക്കുകയാണ്. ഈ മൂന്ന് പതിറ്റാണ്ടുകളുടെ കാലഘട്ടത്തിലുള്ള വിസ്മരിക്കാനാവാത്ത ശുശ്രൂഷയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ദൈവസഭയുടെ യൂത്ത് ഡയറക്ടറായും അതുപോലെ ക്രൂസേഡ് ഡയറക്ടറായും സേവനമനുഷ്ഠിക്കുവാൻ അവസരം ലഭിച്ചു. ആ കാലഘട്ടങ്ങളിൽ ട്രിവാൻഡ്രം മുതൽ കോട്ടയം വരെ മൂന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സുവിശേഷീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇടയായി. ആയതുപോലെ പാലക്കാട് മുതൽ കോട്ടയം വരെ നീണ്ടു നിൽക്കുന്ന സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം അവസരങ്ങൾ നൽകി. കൂടാതെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കടന്നുപോയി സുവിശേഷം അറിയിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളും സുവിശേഷ സംബന്ധമായി കടന്നു പോകുവാൻ ഇടയായി. ഒന്നിലധികം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും കർത്താവിന് വേലയുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ദൈവം ആ നിലകളിലൊക്കെ ഉപയോഗിച്ചതോർത്ത് ഞാൻ ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറയുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു 50 വർഷം ദൈവസഭ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നലകളിലെ പിതാക്കന്മാർ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്ന് ദൈവസഭ എന്ന് പറയുന്നത് യൗവനക്കാരുടെ ഒരു സംഘമായി മാറി. അവരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ മുൻനിര പെന്തക്കോസ് അനുഭവത്തിലേക്ക് എത്തിക്കാൻ, നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ സാധനത്തെല്ലാം പദ്ധതികളാണ്. ദൈവസഭ കേരള റീജിയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉള്ള ശുശ്രൂഷകന്മാർ ബഹുഭൂരിപക്ഷം പേരും യൗവനക്കാരായിട്ടുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള, നല്ല കഴിവും പ്രാപ്തിയും ദൈവസഭയെ നയിക്കുവാൻ വളരെ ശക്തന്മാരായിട്ടുള്ള ദൈവദാസന്മാരാണ് ഇന്ന് കേരള റീജിയൻ ഉള്ളത്. അവർ ദൈവസഭയുടെ വലിയ സമ്പത്ത് തന്നെയാണ്. ആ നിലയിൽ ദൈവസഭയിലുള്ള ദൈവദാസന്മാരെ ശുശ്രൂഷാപരമായി ഉയർത്തിക്കൊണ്ടുവരിക, അവരെ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ വലിയൊരു സ്വപ്നമാണ്. ആയതിനാൽ അർഹരായിട്ടുള്ള, പ്രാപ്തരായിട്ടുള്ള ദൈവദാസന്മാർ അവരുടെ ശുശ്രൂഷകളെ മാനിച്ച് അവരുടെ ശുശ്രൂഷയ്ക്ക് അർഹമായിട്ടുള്ള അവസരങ്ങളും അതിനുള്ള വേദികളും ഒരുക്കി കൊടുത്തുകൊണ്ട് ദൈവസഭ കേരള റീജിയൻ്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കപ്പെടുന്ന സുവിശേഷീകരണ വേദികളിൽ, ദൈവസഭയുടെ വേദികളിൽ, ദൈവസഭയിലെ തന്നെയുള്ള ദൈവദാസന്മാർക്ക് ശുശ്രൂഷകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ ശുശ്രൂഷാപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള എല്ലാവിധമായിരിക്കുന്ന ക്രമീകരണങ്ങളും ഞാൻ ആവുന്നത് ചെയ്യുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. സാർ, 50 വർഷത്തിലേക്ക് സഭ എത്തി നിൽക്കുകയാണല്ലോ. സാർ അധികാരത്തിൽ വന്നു, ചില ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ ദൈവസഭയിലെ ജനത്തോട് സാറിന് പറയാനുള്ള സന്ദേശം എന്താണ്? ഞാൻ ദൈവഹിതപ്രകാരം ദൈവസഭയുടെ ഓഫീസർ എന്നുള്ള നിലയിൽ ഈ ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഏൽപ്പിച്ചതായ ഈ ഉത്തരവാദിത്വം, ഒന്ന്, ദൈവനാമ മഹത്വത്തിന്, രണ്ട്, ദൈവസഭയുടെ അഭിവൃദ്ധിക്കും വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്ന് പറയുന്നത്. ദൈവസഭയിലുള്ള ദൈവദാസന്മാരെയും ശുശ്രൂഷകന്മാരെയും സംബന്ധിച്ച്, ദൈവജനത്തെ സംബന്ധിച്ച് ഈ കാലഘട്ടമെന്ന് പറയുന്നത് ഉപദേശവിരുദ്ധമായിട്ടുള്ള ഒത്തിരി പഠിപ്പിക്കലുകളും അതിനോട് അനുബന്ധമായിട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ആയതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ഉപദേശ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ദൈവസഭയിലുള്ള ദൈവജനത്തെയും ദൈവദാസന്മാരെയും നിത്യതയ്ക്കായി ഒരുക്കുക എന്നുള്ള ഒരു വലിയ ദർശനമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദർശനം സാക്ഷാത്കരിക്കുന്നതിൽ എന്ത് വില കൊടുക്കുന്നതിനും ത്യാഗം സഹിക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതിനായി ഈ സമൂഹത്തെ അതിനുവേണ്ടി ഒരുക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി കൊള്ളാകുന്നവരായി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിന് ഏറ്റവും വലിയ താല്പര്യം. ഈ സന്ദർഭത്തിൽ ദൈവസഭയിലുള്ള
ദൈവദാസന്മാരോടും ദൈവജനത്തോടും എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് നാം ഒരുമിച്ച് നിന്ന് ക്രിസ്തുവിലുള്ള സ്നേഹത്തിലും പരിശുദ്ധാത്മാവിന്റെ ഐക്യതയിലും ഒരുമനപ്പെട്ട് ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആയതിനു വേണ്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒരേ നിലപാടിൽ നിലനിന്നുകൊണ്ട് ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ ദൈവസഭ കേരള റീജ്യൻ 50-ാമത്തെ വർഷത്തിലേക്ക് എത്തുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ വളരെ വിജയകരമായ നിലയിൽ മുന്നോട്ട് ഗമിക്കുവാൻ സർവശക്തൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ആയതിലേക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും പിന്തുണയും ഞാൻ ആവശ്യപ്പെടുകയുമാണ് സാർ ഈ സമയം അല്പം തിരക്കുള്ള സമയമാണ് എങ്കിലും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഈ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിപ്പാൻ കാണിച്ച മനസ്സിന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു കൂടാതെ ഈ ഇതിനുവേണ്ടി പിന്നിൽ അധ്വാനിച്ച ഞങ്ങളുടെ മേഖലാ കോർഡിനേറ്റർ സാബി ദാനിയൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന പ്രിയ സിജി ജോൺ അതുപോലെ മേഖലാ കോർഡിനേറ്റർ ബെൻസൺ ബിജു അതുപോലെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന ബ്രദർ കെവിൻ കെ പീറ്റർ അവരോടും ഞങ്ങളിരുവരും നന്ദി അർപ്പിക്കുന്നു ദൈവത്താരമായി അർപ്പിക്കുന്നു